हाय फ्रेंड्स എല്ലാവർക്കും ഐക്കൺ ടെക്കീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കൂടാതെ ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ NLC इंडिया लिमिटेड ഒരു നവരത്ന കമ്പനിയാണ് NLC इंडिया ലിമിറ്റഡിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് 2017 മുതൽ 2020 വരെ പാസ് ഔട്ട് ആവുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ടോട്ടൽ 550 വേക്കൻസികളാണ് ഉള്ളത് നെയ്വേലി തമിഴ്നാട് എന്നീ മേഖലകളിലാണ് ഉള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/11/2020 ആണ് इन डीटेल्स नोक इलेक्ट्रिकल एंड इलेक्ट्रॉनिक्स इंजीनियरिंग इलेक्ट्रॉनिक्स एंड कम्युनिकेशन इंजीनियरिंग इंस्ट्रूमेंटेशन इंजीनियरिंग सिविल इंजीनियरिंग मैकेनिकल इंजीनियरिंग कंप्यूटर साइंस एंड इंजीनियरिंग केमिकल इंजीनियरिंग माइनिंग इंजीनियरिंग മേഖലകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇത് ഗ്രാജുവേറ്റ് അപ്രന്റീസ് ആണ് അതായത് ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇതിനു ശേഷം ഡിപ്ലോമക്കാരുടെയും പറയുന്നതാണ് 15000 രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തെ ട്രെയിനിങ്ങിനാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ടെക്നീഷ്യൻ ഡിപ്ലോമയ്ക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അതായത് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മൈനിങ് എഞ്ചിനീയറിംഗ് ദെൻ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് കൂടെ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് 12000 രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തെ ട്രെയിനിങ് പീരീഡിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് അപ്രന്റീസിനാണ് അതായത് എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഡിഗ്രിയോ ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് ടെക്നോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ടെക്നോളജിയിലോ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ അതായത് ഇപ്പോൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നമ്മുടെ ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിക്ക് എടുക്കുന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഇമെയിൽ ID വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് നാഷണൽ വെബ് പോർട്ടലിൽ ഓൾറെഡി അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ ആദ്യം ലോഗിൻ ചെയ്യണം അതിനുശേഷം റിക്വസ്റ്റ് മെനുവിൽ പോയിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തതിനു ശേഷം റെസ്യൂമേ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം NLC ഇന്ത്യ ലിമിറ്റഡ് അപ്ലൈ എടുത്തതിന് സെർച്ച് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക നാഷണൽ വെബ് പോർട്ടലിൽ അപ്ലൈ ചെയ്യാത്ത അതായത് അപ്രന്റീസ് നാഷണൽ വെബ് പോർട്ടലിൽ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം തന്നെ www.mhrDnats.government.in എന്ന വെബ്സൈറ്റിൽ പോയതിനു ശേഷം എൻറോൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം NLC ലിമിറ്റഡിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ പരീക്ഷ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് 10/11/2020 നവംബർ 10 മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക അതിനുശേഷം 16-ാം തീയതി കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ 23-ാം തീയതി ആയിരിക്കും നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നവംബർ 10 മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഐക്കൺ ടെക്കീസിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക